നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടുത്ത് കേസിൽ മന്ത്രി കെ ടി ജലീലിനെ എൻ ഐ എ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും പുറത്തുവന്നത് മാധ്യമ പ്രവർത്തകർക്ക് വാട്സപ്പ് സന്ദേശമായിട്ടായിരുന്നു അദ്ദേഹം പ്രതികരണം അയച്ചത് താൻ പറഞ്ഞത് സത്യമാണെന്നും അക്കാര്യത്തിൽ ആർക്കും ഒരു വേവലാതിയും വേണ്ട എന്നുമാണ് കെ ടി ജലീലിന്റെ പ്രതികരണം ലോകം മുഴുവൻ എതിർത്താലും സത്യം സത്യമല്ലാതാവില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ സത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് സത്യം ചെയ്യാനുള്ള എന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ലീഗ് തയ്യാറുണ്ടോ എന്നായിരുന്നു കെ ടി ജലീലിന്റെ ആദ്യത്തെ സന്ദേശം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് അന്വേഷണം അവസാനിക്കുന്നതുവരെ മാത്രമേ ആയുസ് കോൺഗ്രസ് ബി ജെ പി ലീഗ് നേതാക്കളെ പോലെയാണ് എല്ലാവരുമെന്ന് അവർ ധരിക്കരുത് ലോകം മുഴുവൻ എതിർത്താലും സത്യം സത്യമല്ലാതാവില്ല ഇതായിരുന്നു രണ്ടാമത്തെ സന്ദേശം ആർക്കും ഒരു വേവലാതിയും വേണ്ട കുപ്രചരണങ്ങളിൽ സത്യം തോൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജലീലിന്റെ സന്ദേശങ്ങൾ അവസാനിക്കുന്നത് കൊച്ചിയിലെ എൻ ഓഫീസിൽ വെച്ചാണ് അദ്ദേഹം ഈ സന്ദേശങ്ങൾ അയച്ചിട്ടുള്ളത് രാവിലെ ആറു മണിയോടെയാണ് കെ ടി ജലീൽ കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിലെത്തിയത് സി പി എം മുൻ എം എൽ എയുടെ കാറിലായിരുന്നു അദ്ദേഹം എത്തിയത് എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴും ജലീൽ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചിരുന്നില്ല കെ ടി ജലീൽ രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷവും ബി ജെ പിയും രംഗത്തു വന്നു കഴിഞ്ഞു ജലീൽ ഇനിയും ഭരണത്തിൽ കടിച്ചു തൂങ്ങരുതെന്നാണ് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സ്വർണക്കടത്തിനായി പദവി ദുരുപയോഗം ചെയ്ത ജലീൽ മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഹിതകരമല്ലെന്നാണ് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും പരിപൂർണ പിന്തുണ കെ ടി ജലീലുണ്ട് കൂടുതൽ വാർത്തകൾ അറിയാൻ വണികമലം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ